എനിക്കറിയാം. ഒരേ പ്രവർത്തനത്തിന് തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാകുമെന്നല്ലേ ഈച്ചായോ? കറക്റ്റ്. പക്ഷെ മറിയാമ്മയുടെ പ്രശ്നവും ചലന നിയമവും തമ്മിലുള്ള ലോജിക്ക് എന്നതാ മനുഷ്യ? കല്യാണ വിശേഷങ്ങൾ ബ്രോട്ട് യു ബൈ ദ തിയറി ഓഫ് മാരേജ് അലയൻസ്, എ ബുക്ക് ഫ്രം ബത്ലഹേം സെന്റർ. ചേട്ടിയേ, രണ്ടാളും കൂടി എന്തെടുക്കുവാ? ആരിത് മറിയാമ്മയോ? നീ എവിടെ പോയതാ? ആശുപത്രി വരെ പോയതാ ചേട്ടത്തി. എന്നാ പറ്റി? എന്റെ പോന്റെ ചേട്ടത്തി, ഒന്നും പറയണ്ട. അതിയാനെ കൊണ്ട് ഒരു രക്ഷയില്ല. വീട്ടിൽ കേടുന്ന ഒരേ ബഹളം. എന്റെ ജീവിതം മടുത്ത്. ഇങ്ങോട്ട് നോക്കിയേ, എന്റെ മുഖം കണ്ടോ? ഇന്നലെ രാത്രി ടോർച്ച് വെച്ച് അടിച്ചതാ. അയ്യോ, എന്നാത്തിനാ? എന്തേലും കാരണം വേണോ ചേട്ടത്തി? വഴക്കുണ്ടാക്കാൻ ഓരോ ദിവസവും ഓരോ കാരണമാ. ഇന്നലെ എന്തോന്നാ, അയാൾ എന്തോ പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ച് കേട്ടില്ലെന്ന് പറഞ്ഞായിരുന്നു ബഹളം. നീ എന്താ ശ്രദ്ധിച്ച് കേക്കാതിരുന്നത്? പിന്നെ അയാള് പറഞ്ഞത് ശ്രദ്ധിച്ചോണ്ടിരിക്കാൻ എനിക്ക് എവിടെ നേരം? വീട്ടിലൊരു നൂറുകൂട്ടം പണി കിടക്കുമ്പോഴാ, പിള്ളേരാണെങ്കിൽ വേറൊരു വശത്ത്. ഞാൻ മടുത്തു. അക്കാലമാടൻ ഇങ്ങനെയും ഒന്ന് ഒഴിഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ സമാധാനമായി ജീവിക്കാമായിരുന്നു. നിന്റെ കെട്ടിയോൻ അത്രയ്ക്ക് പ്രശ്നമാണോ മറിയാമ്മേ? മടുത്തു പറയുതേട്ടാ. നിങ്ങളൊക്കെ അയാളെ ഒന്ന് ഉപദേശം നേരെയാക്ക്. അവനെ ഞാൻ ഒന്ന് കാണട്ടെ, സംസാരിച്ചു നോക്കാം. പിന്നെ മറിയാമ്മേ, അവനെ നേരെയാക്കാനെ നിനക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം. മറിയാമ്മ അതൊന്ന് ശീലിച്ചു നോക്ക്, മാറ്റം വരും. അതെന്തോന്നാ ചേട്ടാ? ഒന്നാമത്തെ കാര്യം അവസരത്തിനൊത്തു പെരുമാറണമെന്ന. മറിയാമ്മയുടെ കെട്ടിയോൻ ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുകയാണെന്നല്ലേ പറഞ്ഞത്? അയാള് ദേഷ്യപ്പെടുമ്പം മറിയാമ്മയും ഒപ്പം പറയരുത്, പകരം നിശബ്ദത പാലിക്കുക. ഓ, നടന്നത് തന്നെ. അയാള് പറഞ്ഞോണ്ട് വരുമ്പോൾ തന്നെ എനിക്ക് കലിപ്പ് വരും. ഞാനും രണ്ടെണ്ണം പറയും. എടി മറിയെ, ഇങ്ങനെ പറയരുതെന്നാ ഈ ചായം പറഞ്ഞത്? പറയാതെ പിന്നെ എന്തോ ചെയ്യും ചേട്ടത്തി. അവനെന്തായാലും മുഴുവൻ സമയവും പറഞ്ഞോണ്ടിരിക്കില്ലല്ലോ. മറിയാമ്മ പ്രതികരിക്കുന്നില്ലെന്ന് കാണുമ്പം അയാള് ശാന്തമാകും. കുറച്ച് കഴിഞ്ഞ് സമാധാനപരമായ ഒരു അന്തരീക്ഷം വരുമ്പം അയാളുടെ അടുത്ത് ചെന്ന് എന്താ സംഭവമെന്ന് സമാധാനപരമായി ചോദിച്ചറിയണം. എന്ന് കരുതി നീ അയാള് ദേഷ്യം വന്നപ്പോ പറഞ്ഞതൊക്കെ വീണ്ടും എടുത്തിട്ട് പ്രശ്നം വഷളാക്കരുത് കേട്ടോ. അത് വീണ്ടും വഴക്കിന് കാരണമാകത്തേ ഉള്ളൂ. മറിയാമ്മയുടെ കെട്ടിയവന് പറയാനുള്ളത് മുഴുവനും മറിയാമ്മ ക്ഷമയോടെ കേക്കണം. അയാള് പറയുന്നത് നീ ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ടെന്നറിയുമ്പോ തന്നെ അയാൾക്ക് സന്തോഷമാകും. പിന്നെ നിനക്ക് പറയാനുള്ളതും അയാൾ കേൾക്കാൻ തയ്യാറാകും. പക്ഷേ ക്ഷമ വേണം, ക്ഷമ. മറിയാമ്മയ്ക്ക് അതിനുള്ള ക്ഷമയൊക്കെ ഉണ്ട് അല്ലേ മറിയാമ്മേ? ക്ഷമിക്കാതെ നിവർത്തിയില്ലല്ലോ. മറിയാമ്മയ്ക്ക് ഞാൻ ചില ടിപ്പുകൾ പറഞ്ഞു തരാം. ഇവിടെ ഏലിയാമ്മ പരീക്ഷിച്ച ചില ടിപ്പുകളാ. ടിപ്പെങ്കിൽ ടിപ്പ് പറഞ്ഞതാ ചേട്ടാ? ഒന്നാമത്തെ ടിപ്പ് അവസരത്തിനൊത്ത് പെരുമാറണമെന്നുള്ളതാണ്. രണ്ടാമത്തേത്, പ്രശ്നം എന്തായാലും അത് സ്പഷ്ടമായി അവനെ ബോധിപ്പിക്കണം. അതായത് അവൻ മൂലം കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങള് കുറ്റപ്പെടുത്താതെ പറഞ്ഞു മനസ്സിലാക്കണം. പിന്നെ നീ നല്ലൊരു കേൾവിക്കാരിയാകണം. ആ കാര്യത്തിൽ ഞാൻ ഫസ്റ്റാ. അയാള് പറയുന്നത് മുഴുവൻ ഞാൻ കേൾക്കും. ഉവ്, അതെനിക്കറിയാം. അവനെ മാക്സിമം പ്രകോപിപ്പിച്ചിട്ട് അവന്റെ വായിലിരിക്കുന്ന ചീത്ത മുഴുവൻ കേൾക്കുന്ന കേൾവിക്കാരി അല്ലയോ എന്റെ കൊച്ചെ? അതല്ല കേൾവി. നിന്റെ കെട്ടിയവന് പറയാനുള്ളത് എന്ത് തന്നെ ആയാലും ഇടയെ ചാടിക്കയറി പ്രതികരിക്കാതെ എതിർപ്പൊന്നും പ്രകടിപ്പിക്കാതെ നിശബ്ദമായി എന്നാ ശ്രദ്ധയോടെ കേൾക്കണം. എല്ലാം കേട്ട ശേഷം നിനക്ക് പറയാനുള്ളത് പറയാമല്ലോ. അതെ, ഏലിയാമ്മ പറഞ്ഞതാ ശരി. പിന്നെ സംസാരിച്ചോണ്ടിരിക്കുമ്പം നേരത്തെ വിഷമം തോന്നിയ കാര്യങ്ങളൊക്കെ എടുത്തിടാൻ തോന്നും. പക്ഷെ അങ്ങനെ ചെയ്യരുത്. സന്ദർഭത്തിന് യോജിക്കാത്തത് പറയാതിരിക്കാനുള്ള പക്വത കാണിക്കണം. ആ അക്കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിലേ ആരോപണങ്ങളും കുറ്റപ്പെടുത്തലുമായി കലഹം വീണ്ടും വഷളാകത്തേ ഉള്ളു. മറിയാമ്മേ, അവന്റെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും
അനിഷ്ടങ്ങളും എന്താണെന്ന് കൂടി നീ മനസ്സിലാക്കണം. എന്നിട്ട് അതിനനുസരിച്ച് നീ ഇടപെടണം. അപ്പോൾ അവനും നിന്റെ ഇഷ്ടവും ഇഷ്ടക്കേടും അന്വേഷിച്ചു തുടങ്ങും. പിന്നെ നിങ്ങൾക്കിടയിലോ അല്ലെങ്കിൽ കുടുംബത്തിലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് പരിഹരിക്കാനുള്ള പോംവഴി നിങ്ങൾ തമ്മി തമ്മി ആലോചിച്ച് കണ്ടെത്തണം. ഈ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാനും ഇച്ചാനും കൂടി ഒന്നിച്ചിരുന്ന് ആദ്യം ആലോചിക്കും. സുഖമായാലും ദുഃഖമായാലും പരസ്പരം പൂർണ്ണ വിശ്വാസം ഉണ്ടാകണം. പങ്കാളിക്ക് തന്നിൽ വിശ്വാസം ഉണ്ടെന്ന് തോന്നിയ ഇരട്ടി ശക്തിയും ആദരവും ബഹുമാനവും കൂടും. പിന്നെ എന്തുണ്ടെങ്കിലും പരസ്പരം തുറന്നു പറയണം. മറിയാമ്മ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്ക്. എന്നിട്ടും അവൻ നന്നായില്ലെങ്കിൽ അവനെ നന്നാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ആ നോക്കാൻ ചേട്ടാ. ഓ നോക്കിയാ പോരാ, ചെയ്യണം. അവൻ പറയുന്നത് എന്താണെന്ന് അതിന്റെ ശരിയായ അർത്ഥത്തില് നീ മനസ്സിലാക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്ക്. അവന്റെ പ്രശ്നങ്ങൾ അവന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് കാണാനൊന്ന് ശ്രമിക്കെന്ന്. ഞാൻ മാത്രം നോക്കിയാ മതിയോ? അധ്യയനം നോക്കണ്ടേ? ന്യൂട്ടന്റെ ചലന നിയമം അറിയാമോ മറിയാമ്മയ്ക്ക്? അഞ്ചാം ക്ലാസ് വരെ പഠിച്ച എന്നോടാ ചേട്ടാ ഇതൊക്കെ ചോദിക്കുന്നത്? ചേട്ടത്തി പഠിച്ചതല്ലേ, അറിയാവുന്ന അങ്ങോട്ട് ചോദിക്ക്. പിന്നെ ഇല്ലാണ്ട് എനിക്കറിയാ. ഒരേ പ്രവർത്തനത്തിന് തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാകൂ എന്നല്ലേ ഈച്ചായോ? പക്ഷെ മറിയാമ്മയുടെ പ്രശ്നവും ചലന നിയമവും തമ്മിലുള്ള ലോജിക്ക് എന്നതാ മനുഷ്യ? അതെ, മൂന്നാം ചലന നിയമവും കുടുംബജീവിതവും തമ്മില് നല്ല ലോജിക്കുണ്ട്. ഒരു പ്രവർത്തനത്തിന് പ്രതിപ്രവർത്തനം ഉണ്ടാകുമെന്നല്ലേ പറഞ്ഞത്? ഭർത്താവ് ഒച്ച വയ്ക്കുമ്പം മറിയാമ്മ ശാന്തമായിരുന്നാൽ അവന് തുടർന്ന് ബലം പ്രയോഗിക്കാനുള്ള ഊർജം കിട്ടില്ല, അയാളും ശാന്തമാകും. അതായത് മറിയാമ്മയുടെ ശാന്തതയുടെയും സ്നേഹത്തിൻ്റെയും അതേ ശക്തി അയാള് ഇങ്ങോട്ടും കാണിക്കുമെന്നർത്ഥം. അയാളും ശാന്തനാകുമെന്ന്. അതേസമയം മറിയാമ്മ അങ്ങോട്ട് ചൂടായാല് അയാൾ അതിന്റെ ഇരട്ടി ചൂടാകും. തേങ്ങാകോല, എന്തോന്ന് ശാസ്ത്ര മനുഷ്യായത്. ചേട്ടിയെ ഞാൻ പോണ്. അവസാനം പറഞ്ഞത് എന്താന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ചേട്ടനോട് മലയാളത്തിൽ പറയാൻ പറ. പാവം, അതിന് മനസ്സിലായില്ല. നിങ്ങൾ എന്തോന്ന് മനുഷ്യാ പറഞ്ഞത്? ഇങ്ങനെയാണോ ഒരു മനുഷ്യനോട് പ്രശ്നപരിഹാരം പറഞ്ഞു കൊടുക്കുന്നത്? അവസാനം പറഞ്ഞത് ബോറായി അല്ലേ? ബോറായോന്നോ പരമബോറ്. എന്റെ കുഞ്ഞു പറയതേ, എയറോനോട്ടിക് എഞ്ചിനീയറിംഗ് പഠിച്ചതൊന്നും പാവങ്ങളോട് പറയാനല്ല കേട്ടോ. കൊച്ചു കൊച്ചു കാര്യങ്ങള് സിമ്പിളായി പറയും മനുഷ്യ, എന്നാലല്ലേ മനസ്സിലാവൂ. നിങ്ങൾ കേട്ടിട്ടില്ലായോ പാട്ടില് നിർത്തി നിർത്തി പറയ എന്നാലേ ഭാവം വരുന്നു. പാവം മറിയത്തിന്റെ കിളി പോയി. എന്നാൽ അത് പോട്ടെ, എന്റെ കുഞ്ഞേലിയാമ്മയെ വിശന്നിട്ട് എന്റെ കിളി പോയി. വന്നേ, നമുക്ക് എന്നേലും കഴിക്കാം. ഓ കഴിച്ചേക്കാം, നമ്മുടെ കിളിക്കുഞ്ഞിനെ കൂടി വിളിച്ചോണ്ട് വാ. പിണങ്ങിയിരിക്കുവാണെന്നാ തോന്നുന്നത് കേട്ടാ, അല്ലെങ്കിൽ എന്തെങ്കിലും കൊത്തിപ്പെറുക്കി തിന്ന് എന്റെ വിറയാ നടക്കുന്നതാ. ഞാൻ ഇപ്പൊ വിളിച്ചോണ്ട് വരാം. വാവേ വാവേ. ഏലിയാമോ, അവനെ ഇവിടെ എങ്ങും കാണുന്നില്ല കേട്ടോ. കാണുന്നില്ലെന്നോ? അവന്റെ ബൈക്കും കാണുന്നില്ലല്ലോ. നമ്മളെ കാണാതെ അവൻ പോയടി. എന്റെ കർത്താവേ. The Theory of Marriage Alliance, a book from Bethlehem Center, available in Amazon. എന്നാലും അവൻ നമ്മളെ പറ്റിച്ച് പോയി കളഞ്ഞല്ല മനുഷ്യ. വരുമ്പം നീ വഴക്കുണ്ടാക്കാനൊന്നും പോകണ്ട. ഓ ഞാനൊന്നും പറയുന്നൊന്നുമില്ല, പോകഞ്ഞ പള്ളി പുറത്തു. പോകരുത് മോനെ എന്ന് പറഞ്ഞിട്ടും അവനത് അനുസരിക്കാതെ പോയെങ്കിൽ അവനായി അവന്റെ പാടായി. ഏലിയാമ്മയ്ക്ക് ഏലിയാമ്മയുടെ പാട്. ആ അത് മതി, അവൻ ചെറിയ കുട്ടിയല്ലല്ലോ. കാര്യങ്ങൾ ചിന്തിക്കാനും പെരുമാറാനും അറിവുള്ളവനാ. കുട്ടികള് കണ്ടറിഞ്ഞല്ല കൊണ്ടറിഞ്ഞ് പഠിക്കണം. നമ്മള് പേരൻസ് അരുത് അരുത് എന്ന് പറഞ്ഞ് പിള്ളേരെ തടയും. അത് തന്നെ ഇന്നത്തെ തലമുറയ്ക്ക് പലപ്പോഴും തിരിച്ചറിവില്ലാതെ പോകുന്നത്. ഓ അപ്പൊ നമ്മുടെ മകന് തിരിച്ചറിവില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? തിരിച്ചറിവ് കുറച്ച് കുറവുണ്ട്, അതാണല്ലോ പോകേണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ പോയത്. അതാണല്ലോ ഞാൻ അവനെ പോകരുതെന്ന് പറഞ്ഞ് തടഞ്ഞത്. കത്തി എടുക്കാൻ പോകുന്ന ഒരു കുട്ടിയെ അയ്യോ വേണ്ട എന്ന് പറഞ്ഞ് തടയണ്ട. തടഞ്ഞാല് അവനത് വീണ്ടും വീണ്ടും എടുക്കാൻ നോക്കും. നേരെ മറിച്ച് ഒരു തവണ അതൊന്ന് എടുക്കാൻ സമ്മതിക്ക്.
എടുത്ത് കഴിയുമ്പം അവന് മനസ്സിലാകും സൂക്ഷിച്ചില്ലെങ്കിൽ കൈമുറിയോന്ന്. നിങ്ങൾ എന്തോന്ന് കുഞ്ഞു പറയതേ പറയുന്നത്? നിങ്ങൾ അവന്റെ സൈഡോ അതോ എന്റെ സൈഡോ? നിങ്ങൾ ഏതെങ്കിലും ഒരു വള്ളത്തി ചവിട്ടി നിന്ന് പറ മനുഷ്യ, അല്ലെങ്കിൽ വള്ളത്തി വീണു പോകും. ഞാൻ നിന്റെ സൈഡല്ലേ ഏലി കുഞ്ഞെ. അല്ല, അതാരാ നമ്മുടെ പറമ്പില്? അതാ അണ്ടപ്പനല്ലയോ, അശുവിന് പുല്ലരിയുന്നതായിരിക്കും. നമ്മുടെ പറമ്പിൽ നിന്നാണോ പുല്ലരിയുന്നത്? അരിഞ്ഞുകൊണ്ട് പോകട്ടെന്ന്, എന്തോരം പുല വളർന്നു നിൽക്കുന്നത്. നമ്മുടെ പറമ്പ് തെളിഞ്ഞു കിട്ടും, അവന്റെ പശുവിന് വയറൊന്നറിയും. അല്ല പിന്നെ അങ്കോം കാണാം, താളി ഓടിക്കാം, കൊള്ളാം. എന്നാലേ ഞാനൊന്ന് പോയി മിണ്ടിയച്ചൻ വരാം. കുറെ നാളായില്ലേ അവനെ ഒന്ന് കണ്ടിട്ട്. ആന്റപ്പൂ, എന്നാ ഉണ്ട് വിശേഷം? മോണ പോക്ക് കണ്ടില്ലേ, എലിയാമ്മയുടെ അടുത്ത് ഉത്തരം മുട്ടി. അപ്പൊ പോണ പോക്ക്. നിങ്ങൾ ഇതുവരെ കേട്ടത് കല്യാണ വിശേഷങ്ങൾ. രചന ഗീതാദാസ്. അഭിനേതാക്കൾ ആശാലത, ദിയ, ജോർജ് കാടങ്കാവിൽ, ഡാനി ജെയിംസ്, ബിവിൻ സേവ്യർ, എൽസ. ലൊക്കേഷൻ കേഴ്സി ബ്ലെസ് റിട്ടയർമെന്റ് ലിവിംഗ്, ആലുവ. ദിസ് പ്രോഗ്രാം ബ്രോട്ട് യു ബൈ ദ തിയറി ഓഫ് മാരേജ് അലയൻസ്, എ ബുക്ക് ഫ്രം ബെത്ലഹേം സെന്റർ, അവൈലബിൾ ഇൻ ആമസോൺ. കല്യാണ വിശേഷങ്ങൾ കേൾക്കാനായി ട്യൂൺ ചെയ്യൂ കൊച്ചി FM 102.3 ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ 9:30 A Media Waves Production.